വയനാട്ടിലുള്ള ആ ദുരന്തഭൂമിയിൽ രക്ഷാപ്രവർത്തനം അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. പലയിടത്തായിട്ട് നിസ്സഹായമായി കുടുങ്ങിപ്പോയ എല്ലാവരെയും കണ്ടെത്തി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ആദ്യഘട്ടത്തിൽ നടന്നത്. എന്നാൽ പ്രതീക്ഷ കൈവിടാതെ പരമാവധി ജീവനുകൾ രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് എല്ലാ ഘട്ടത്തിലും ആ ടീം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ജീവൻ്റെ ഒരു തുടിപ്പെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി രക്ഷപ്പെടുത്താനാണ് സ്വജീവൻ പോലും പണയപ്പെടുത്തി ഈ രക്ഷാപ്രവർത്തകർ ശ്രമിച്ചത്. നിലമ്പൂർ മേഖലയിൽ ചാലിയാറിൽ നിന്ന് കണ്ടെടുക്കുന്ന മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും തിരിച്ചറിയാൻ വലിയ പ്രയാസം നേരിടുകയാണ്. ഇതുവരെ ആകെ കണ്ടെടുത്തത് 215 മൃതദേഹങ്ങളാണ്. 87 സ്ത്രീകൾ, 98 പുരുഷന്മാർ, 30 കുട്ടികൾ. ഇതിൽ 148 മൃതശരീരങ്ങൾ കൈമാറിയിട്ടുണ്ട്. ഇനിയും കണ്ടെത്താൻ 206 പേരുണ്ട്. 81 പേർ പരിക്കേറ്റ് ആശുപത്രികളിൽ തുടരുകയാണ്. 34 സ്ത്രീകൾ, 36 പുരുഷന്മാർ, 11 കുട്ടികൾ. 206 പേരെ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അവരെ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിലവിൽ വയനാട്ടിൽ 93 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 10,042 പേർ താമസിക്കുന്നു. ചൂരൽമലയിൽ 10 ക്യാമ്പുകളിലായി 1,707 പേർ താമസിക്കുന്നു. ദുരന്ത മേഖലയിലും ചാലിയാറിലും തെരച്ചിൽ തുടരുന്നുണ്ട്. ഇന്നലെ മാത്രം 40 ടീമുകൾ 6 സെക്ടറുകളായി തിരിഞ്ഞ് രാവിലെ 7 മുതൽ തെരച്ചിലുൾപ്പെടെയുള്ള രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. സിവിൽ ഡിഫൻസ് ഉൾപ്പെടെ ഫയർഫോഴ്സിൽ നിന്നും 460 പേർ, ദേശീയ ദുരന്ത നിവാരണ സേനയുടെ NDRF 120 അംഗങ്ങൾ, വനം വകുപ്പിൽ നിന്ന് 56 പേർ, പോലീസ് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് 64 പേർ, ഇന്ത്യൻ സേനയുടെ വിവിധ വിഭാഗങ്ങളായ മിലിറ്ററി എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ്, ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ബ്രാഞ്ച്, ടെറിട്ടോറിയൽ ആർമി, ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്സ്, നേവി, കോസ്റ്റ് ഗാർഡ്, ഇവയിൽ നിന്നെല്ലാമായി 640 പേർ, തമിഴ്നാട് ഫയർഫോഴ്സിൽ നിന്നും 44 പേർ, കേരള പോലീസിൻ്റെ ഇന്ത്യൻ റിസർവ് ബറ്റാലിയനിൽ നിന്നും 15 പേർ. ഇങ്ങനെയാകെ 1,419 പേരാണ് രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി അവിടെ തുടരുന്നത്.